ദശകം 27 പാലാഴിമഥനവും പൂർമാവതാരവും. ദുർവാസാസുരവനിതാക്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്തഭൂയഃ നാഗേന്ദ്ര പ്രതിമിതി ദേശശാപശക്രം കാക്ഷാന്തി സ്തുതിതരദേവദംശജാനാം. ഒരിക്കൽ ദുർവാസാവ് മഹർഷി അപ്സര സ്ത്രീകളുടെ കയ്യിൽ നിന്നും ലഭിച്ചതായ കൽപ്പക പൂമാല ദേവേന്ദ്രന് സമ്മാനിച്ചു. പിന്നീട് ആ മാലയെ ഐരാവതം ചവിട്ടി നശിപ്പിച്ചു കളയുകയാൽ മഹർഷി ഇന്ദ്രനെ ശപിച്ചു. നിർഗുണമൂർത്തിയായ അങ്ങയുടെ ഒഴികെ മറ്റു ദേവതകളുടെ അംശം കൊണ്ട് ജനിക്കുന്നവർക്ക് ക്ഷമയെങ്ങനെ ഉണ്ടാകാനാണ്? സമ്പൽ സമൃദ്ധിയോടു കൂടിയിരിക്കുന്നവൻ അർത്ഥികളായി വരുന്നവർക്ക് കുറച്ചു ക്ലേശം സഹിച്ചിട്ടാണെങ്കിലും ശരി, ആവശ്യപ്പെടുന്നത് കൊടുക്കണം എന്ന ധർമ്മത്തെ പ്രകാശിപ്പിക്കുവാനായി സമുദ്രം അർത്ഥികളായ ദേവാസുരന്മാർക്ക് മഥനാനന്തരം തൻ്റെ സകല സമ്പത്തുകളെയും ദാനം ചെയ്ത കഥ പറയുന്നു. പാലാഴിമഥനത്തിനുള്ള കാരണം ആദ്യം വിവരിക്കുന്നു. അത്രിമേഷിയുടെയും അനസൂയയുടെയും പുത്രനായി ശിവന്റെ കോപാംശം കൊണ്ട് ജനിച്ച ദുർവാസാവ് മഹർഷി ഒരിക്കൽ വനത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ മേനക എന്ന അപ്സരസുന്ദരിയുടെ കയ്യിൽ പാരിജാത പുഷ്പങ്ങൾ കൊണ്ടു കോർത്ത ഒരു ദിവ്യമാല്യം കണ്ടു. ആ മാലയുടെ പരിമളം കാടു മുഴുവൻ വ്യാപിച്ചു. ദുർവാസാവ് മേനകയോട് ആ മാല അപേക്ഷിച്ചു. സുരസുന്ദരി വിടർന്ന കണ്ണുകളുടെ മഹർഷിയെ വന്ദിച്ചു മാല സംഭാവന ചെയ്തു. ആ മാലയ്ക്കനുരൂപനായ ഒരു പുരുഷന് അത് ദാനം ചെയ്യണമെന്ന് വിചാരിച്ച് മഹർഷി ദേവലോകത്തു കൂടി നടക്കുമ്പോൾ ഐരാവതത്തിൻ്റെ പുറത്തു കയറി വരുന്ന ദേവേന്ദ്രനെ കണ്ട് മാല്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ദേവേന്ദ്രനാകട്ടെ മാല തൻ്റെ മുടിയിൽ ചൂടുന്നതിനു പ്രാരംഭ നടപടിയായി ഒഴുകുന്ന പൂന്തേന്നു കരുന്ന മതം പൂണ്ട കരിവണ്ടുകളോടു കൂടിയ ആ മാല ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചിട്ട് തൻ്റെ മുടി കോതിയൊതുക്കുവാൻ തുടങ്ങി. മത്തഭൃംഗങ്ങൾ തൻ്റെ തലയ്ക്കു ചുറ്റും മൂളിപ്പറക്കുന്നതിൽ അസ്വാസ്ഥ്യം തോന്നിയ ഐരാവതം തുമ്പിക്കൈകൊണ്ട് ദിവ്യമാലത്തെ എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞ് ചവിട്ടിയരച്ചു. താൻ മാനിച്ചു കൊടുത്ത മാലയെ അപമാനിച്ചതിന് ക്ഷിപ്രകോപിയായ മഹർഷി ഇന്ദ്രനും ദേവവർഗവും ഒന്നടങ്കം ജരാനരകൾ ബാധിച്ച് ഐശ്വര്യഭ്രഷ്ടരായി തീരട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷം പോലും അരുളാതെ മുനി പോയി. ജരാനരകൾ ബാധിച്ച ദേവന്മാർ അഗ്നിദേവന്റെ നേതൃത്വത്തിൽ ബ്രഹ്മസമക്ഷം സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാവ് അവരെ വിഷ്ണുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ദേവന്മാരുടെ സ്തുതിഗീതങ്ങളാൽ സംപ്രീപ്തനായ മഹാവിഷ്ണു അസുരന്മാരും ദേവന്മാരും ഒത്തുചേർന്ന് പാൽക്കടൽ കടയുവാനും അതിൽ നിന്നും പൊങ്ങിവരുന്ന അമൃത് ഭക്ഷിച്ച് അമരത്വം വീണ്ടെടുക്കുവാനും നിർദ്ദേശിച്ചു. അപ്രകാരമാണ് പാലാഴി കടയുവാൻ സംഗതി വന്നത്. ശാപേന പ്രതിത ജരേഥ നിർജരേന്ദ്രേ ദേവാശ്വപ്യസുരജിതേഷു നിഷ്പവേഷു സർവാദ്യാഹ കമലജമേത്യ സർവദേവ നിർവാണ പ്രഭവ സമം ഭവന്തമാബുഹ. അനന്തരം ശാപം കൊണ്ട് ജരാനരകൾ വ്യാപിച്ച ദേവേന്ദ്രനും ഐശ്വര്യം നഷ്ടപ്പെട്ട മറ്റു ദേവകളും അസുരന്മാരാൽ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട സമയത്ത് ശങ്കരാദികളായ സകല ദേവന്മാരും ബ്രഹ്മാവിനെ സമീപിച്ചു. അദ്ദേഹത്തോടുകൂടി അവർ നിർവാണപ്രദനായ അങ്ങയെ അഭയം പ്രാപിച്ചു. ബ്രഹ്മാദീഹി സ്തുതമഹിമാചിരം തദാനിം പാദുഷൻവരദപുരഃ പരേണ ധാമ്നാ ഹേ ദേവാദിദിജകുലൈർവിധ്യായ സന്ധിം പീയൂഷം പരിമഥതേത്തി പൈത്യശാസ്ത്വം. അല്ലയോ വരദായകനായ ഭഗവാനെ, ബ്രഹ്മാദികളാൽ സ്തോത്രം
ചെയ്യപ്പെട്ട മഹാത്മ്യത്തോടുകൂടിയ അങ്ങ് അപ്പോൾ ദിവ്യ തേജസ്സോടുകൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ എത്രയും വേഗത്തിൽ ദൈത്യന്മാരോട് സന്ധി ചെയ്ത് അമൃതമഥനം ചെയ്താലും എന്ന് നിർദ്ദേശിച്ചു. സന്താനം കൃതവതി ദാനവൈസുരൗഖേ മന്ദാനം നയതി മദേന മന്ദരദ്രിം ദ്രഷ്ടേസ്മിന് ബദരമിവോദ്വഹന്യഗേന്ദ്രേ സത്യസ്ത്വം വിനിഹിതവാൻ പയഹ പയോധൗ. ദേവന്മാർ ദൈത്യന്മാരോട് സഖ്യം ചെയ്തു. അനന്തരം അഹങ്കാരത്തോടെ അവർ മന്ദരപർവ്വതത്തെ പാലായുമഥനത്തിനുള്ള കടകോലാക്കുവാനായി എടുത്തുകൊണ്ടുവരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് അത് മാർഗമധ്യേ വീണുപോയി. അപ്പോൾ ഗരുഡൻ ഒരു ലന്തക്കുരുവിനെ എപ്രകാരമാണോ ഉയർത്തിയെടുക്കുന്നത്, അപ്രകാരം ഗരുഡാരൂഢനായ അവിടുന്ന് മന്ദരപർവ്വതത്തെ കൈകളാൽ ഉയർത്തിയെടുത്ത് പാൽക്കടൽ മധ്യത്തിൽ അതിനെ ഉറപ്പിച്ചു നിർത്തി. ആധായ ദ്രുതമദവാസുകിം വരത്രാം പാഥോഥ വിനിഹിത സർവബീജജാലേ പ്രാരാബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈഃ വ്യാജാത്വം ഭുജഗമുഖേ കരസുരാരീണ. അനന്തരം സർവ ഔഷധങ്ങളുടെയും വിത്തുകളെ പാൽക്കടലിൽ നിക്ഷേപിച്ചിട്ട് വാസുകിയെ മന്ദരപർവ്വതത്തിനു കയറാക്കിക്കൊണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടയുവാൻ തുടങ്ങി. അപ്പോൾ വാസുകിയുടെ വാലിൽ പിടിക്കരുത്, പുച്ഛാഭാഗം നികൃഷ്ടമാണ് എന്ന് അങ്ങ് വ്യാജമായി ദേവന്മാരോട് പറഞ്ഞു. ഇതു കേട്ട ദേവകൾ മുഖഭാഗത്തെ ഗ്രഹിക്കുകയും ശ്ലാഘ്യന്മാരായ ഞങ്ങൾ പുച്ഛഭാഗത്തെ ഗ്രഹിക്കുകയില്ല എന്ന് പറഞ്ഞു അസുരന്മാർ മഥനം നിർത്തി മാറി നിൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങ് അവരെ വ്യാജം ഹേതുവായിട്ട് ബഹുമാനിച്ച് മാന്യമായിരിക്കുന്ന വിഷാഗ്നിയോടുകൂടിയ മുഖപ്രദേശത്തെ ഗ്രഹിപ്പിച്ചു. ക്ഷുബ്ധ്രുക്ഷുഭിത ജലോദരേ തദാന്യം മുക്താബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തത്പിയൈഷി പ്രാണൈഷിഹി കമഠതനം കഠോരപൃഷ്ടാം. ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാൽക്കടലിൽ മഥനത്തിൻ്റെ വേഗം കൊണ്ട് അതിശീഘ്രം ഭ്രമണം ചെയ്യുന്ന മന്ദരപർവ്വതം അതിൻ്റെ ഭാരത്താൽ പാലാഴിയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നുപോയി. ദേവന്മാരാകട്ടെ ദുഃഖനിമഗ്നരായിത്തീർന്നു. അപ്പോൾ ദുഃഖിതരായ ദേവന്മാരുടെ സന്തോഷത്തിനു വേണ്ടി അവിടുന്ന് കട്ടിയേറിയ പുറത്തോടു കൂടിയ ഒരു വലിയ കൂർമ്മത്തിൻ്റെ രൂപം എടുത്തു. വജ്രധിസ്ഥിരതകർപ്പരേണ വിഷ്ണോ വിസ്താരാൽ പരിഗതലക്ഷയോജനേന അംബോദേഹേ കുഹരഗദേന വഷ്മണാത്വം നിർമഗ്നം ചിതിധരനാഥമുന്നിനേഥ. അല്ലയോ സവ്യവ്യാപിയായുള്ളവനെ, വജ്രത്തേക്കാൾ കാഠിന്യമേറിയ പുറന്തോടും ലക്ഷം യോജന വിസ്താരത്തോടും കൂടിയ സ്വരൂപത്തെ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് പ്രവേശിപ്പിച്ചിട്ട് ജലത്തിൽ മുങ്ങിപ്പോയ മന്ദരപർവ്വതത്തെ നിന്തിരുവടി ഉയർത്തിക്കൊണ്ടുവന്നു. ഉന്മഗ്നേ ചടിതി തഥാ ധരാധരേന്ദ്രേ നിർമേദുരു നൃഢമിഹ സമ്മതേന സർവേ അവിശ്വദിതഗയണേ ബിസർപ്പരാജേ വൈവേശ്യം പരിശമയന്ന വിവൃതസ്ഥാന. മന്ദരപർവ്വതം ഉയർന്നു വന്നപ്പോൾ സുരന്മാരും അസുരന്മാരും സന്തോഷത്തോടെ ശക്തിയായി മഥനം ചെയ്തു തുടങ്ങി. അപ്പോൾ സർവവ്യാപിയായ നിന്തിരുവടി ദേവാസുരന്മാരിലും വാസുകിയിലും സൂക്ഷ്മരൂപനായി പ്രവേശിച്ച് അവരുടെ പരവശഭാവത്തെ ശമിപ്പിച്ച് അവരെ ബലവീര്യ സമ്പന്നരാക്കി തീർത്തു. ഉദ്ധമ ഭ്രമണ ജവോന്ന മദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്യാന്തേ വിധിഗിരിശാദയ പ്രമോദാദ ദുത്പ്രാന്ത നുനുവരുപാത പുഷ്പവർഷാഹ.
അതിശക്തമായ മഥനം കാരണം ഭ്രമിച്ച് ഇളകുന്ന മന്ദരപർവ്വതം മുകളിലേക്കുയർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ സർവശക്തനായ അവിടുന്ന് തൻ്റെ ഒരു കൈത്തലം പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് അതിനെ വീഴാതെ ഉറപ്പിച്ചു നേരെ നിർത്തി. ഇതുകണ്ട് ബ്രഹ്മരുദ്രാദികൾ സന്തോഷപരവശരായി പുഷ്പവർഷം ചെയ്തു സ്തുതിച്ചു. ദൈത്യൗഖേ ഭുജഗമുഖാനിലേനത്തപ്തേ തേനൈവ ത്രിദിദശകുലേ വികിഞ്ചിതാർത്ഥേ കാരുണ്യാതവ കില ദേവവാരിവാഹാ പ്രാവർഷന്ന മരഗണാന ദൈത്യസംഘാന. ഇപ്രകാരം മഥനം തുടർന്നുകൊണ്ടിരിക്കെ അസുരന്മാർ വാസുകിയുടെ മുഖത്തു നിന്നും പുറപ്പെട്ട വിഷവായുവേറ്റ് ഏറ്റവും തപിക്കപ്പെട്ടവരായും ദേവന്മാർ അല്പം പരവശരായും ഭവിച്ചപ്പോൾ, അല്ലയോ ദേവ, അങ്ങയുടെ കാരുണ്യം ഹേതുവായി മേഘങ്ങൾ ഭവൽദ്വേഷികളായ അസുരന്മാരുടെ ദേഹത്തു വർഷിക്കാതെ ഭവൽസേവകരായ ദേവന്മാരുടെ ദേഹത്തു ജലം വർഷിച്ച് അവരെ തണുപ്പിച്ചു. ഉദ്ഭ്രാമ്യത് ബഹുമതിമിനക്ര ചക്രവാളേ തപ്താബ്ധൗ ചിരമതിദേവി നിർവികാരേ ഏകസ്തം കരയുഗ കൃഷ്ടസർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. മുങ്ങിപ്പൊങ്ങി ഭ്രമിക്കുന്ന അസംഖ്യം തിമിംഗലങ്ങളും മുതലകളും മറ്റു ജലജന്തുക്കളും നിറഞ്ഞിരിക്കുന്ന ആ സമുദ്രം വളരെ കാലം കടഞ്ഞിട്ടും യാതൊരു ബലവും കാണാതിരുന്നപ്പോൾ അവിടുന്നു തന്നെ വാസുകിയുടെ തലയും വാലും രണ്ട് തെക്കൈകൾ കൊണ്ട് പിടിച്ച് മഥനം തുടർന്നുകൊണ്ടും അങ്ങനെ ദേവാസുരന്മാർക്ക് വിശ്രമം നൽകിക്കൊണ്ടും അത്യധികം ശോഭിച്ചു. പ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടെ നിന്നെ സർവ്വരോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. രതേശ